ഇതും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളെ രാജ്യത്ത് നമ്മൾ ഈ കൂടുതൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തർക്കങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ആര്യൻ അധിനിവേശം അത് ഈ പറയുന്ന പോലെ ജനങ്ങൾ പലയിടത്തേക്കും കുടിയേറി പാർത്തിട്ടുണ്ട് എന്തായാലും ഒരിടത്ത് തന്നെ താമസിച്ച് അങ്ങനൊരു സാഹചര്യമില്ല കുടിയേറി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ചരിത്രകാരന്മാർ ആര്യൻ അധിനിവേശം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അത് കുടിയേറ്റം വന്നു ഒക്കെ അങ്ങനെ മാറി മാറി വന്നു അതിനെ എതിർത്തുകൊണ്ടുള്ള നിരവധി പഠനങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത് ആര്യൻ അധിനിവേശം ഉണ്ടായിട്ടുണ്ട് നമ്മളത് സംസ്കൃതമാണോ തമിഴാണോ ആദ്യ ഭാഷ എന്നുള്ളൊരു വീഡിയോ ഇതിനെ ഇതിനെക്കുറിച്ച് പലരും കമൻറ്റിട്ടുണ്ട് ആ അതിലെ സംഭവിച്ചാൽ ഞാൻ ഈ ഇസ്രായേൽ വീഡിയോയിലാണെങ്കിലും എനിക്ക് പറ്റിയതാണ് ഞാൻ നിഷ്പക്ഷമായിട്ടൊരു സംഗതി ഒബ്ജക്റ്റീവായിട്ട് പറയുമ്പോഴത്തേക്ക് രണ്ട് കുട്ടരുടെയും ചീത്തകളും എനിക്ക് എന്നാൽ ഇത് കണ്ടിട്ട് അതിനെക്കുറിച്ച് നല്ല കമന്റ് ഒന്നും കമൻ്റൊന്നും ഇടുന്നില്ല അപ്പം ആ ഒരു വീഡിയോയിലും സംസ്കൃതവാദികൾക്കും ഞാൻ സംസ്കൃതമാണ് ലോത്ത് സംസ്കൃതമാണോ ലോത്ത് ആദ്യ എന്ന് പറയത്തോണ്ട് അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് ടി കിട്ടി തമിഴാണ് ലോകത്ത് ആദ്യ ഭാഷ എന്ന് പറയത്തോണ്ട് അവരുടെ നിന്നും കിട്ടി അതുപോലെയാണ് ഈ ആര്യൻ ആര്യനിവേഷം എനിക്ക് ഫാക്ച്വലായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പം ആദ്യം ആര്യൻ അധിനിവേശം ആര്യൻ ഇൻവേഷൻ തിയറി എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യാം ഇത് അറിഞ്ഞുകൂടാത്താരെങ്കിലും അതായത് പറഞ്ഞു വരുന്ന വച്ചാൽ ഈ നമ്മുടെ ഇന്ത്യ ഭാരതത്തിൽ ദ്രാവിഡന്മാരാണ് ആദ്യം ഉണ്ടായിരുന്നത് അവർ നല്ല രീതിയിൽ മാതൃകാപരമായി ജീവിച്ചു പോവുമായിരുന്നു അങ്ങനെ പോയപ്പോഴത്തേക്ക് അക്രമകാരികളായ കുറേ ആളുകൾ അവർ ചിലരോട് പറയുന്നത് യൂറോപ്പിൽ നിന്നാണെന്ന് ചിലരോട് മധ്യ ഏഷ്യയിൽ നിന്നാണ് ചിലർ പറയുന്നു ഈ സെൻട്രൽ പ്ലെയിൻസ് എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ നിന്ന് വന്നവരാണ് കുതിരപ്പുറത്ത് വന്ന ഈ അക്രമാരികൾ ഇവരെ നരഹത്യ ചെയ്തു കുറേ ദ്രാവിഡന്മാർ പലായനം ചെയ്ത് തെക്ക് ഭാഗത്ത് വന്ന് സെറ്റിലായി അവരാണ് ഇപ്പോഴത്തെ നമ്മൾ മലയാളികളും കന്നടക്കാർ തമിഴരാണ് ഒറിജിൻ ഇവരുടെ ഈ ആര്യന്മാരല്ല അധിനിവേശത്തിൻ്റെ ആൾക്കാർ ഇവരാണ് ഈ ബ്രാഹ്മണിക്കൻ എജിമണി നമ്മൾ സ്ഥിരം കേൾക്കാറ് സവർണ ഫാസിസം ഇതിൻ്റെയൊക്കെ ആൾക്കാർ ഇവരാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ഹിന്ദു ഹിന്ദുമതം അതിവിടെ രൂപം കൊണ്ടതല്ല അത് ഇമ്പോർട്ട് ചെയ്ത ആര്യന്മാർ കൊണ്ടുവന്ന സംഗതിയാണ് ദ്രാവിഡന്മാരുടെ ഭാഷ അല്ല സംസ്കാരം വേറെയായിരുന്നു ഇതാണ് ആര്യൻ ഇന്വേഷന്തിയുടെ ബേസ് ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ കൂടെ ഉണ്ട് ഈ ആര്യന്മാരായിരുന്നു ലോകത്തിലെ ഏറ്റവും ശാരീരിക ഘടന കൊണ്ടും ബുദ്ധി കൊണ്ടും ഏറ്റവും ഉന്നതിയിലുള്ളവരും ഈ ആര്യന്മാരാണ് ജർമ്മനിയിലെ വൈറ്റ് ആൾക്കാർ എന്നും പറഞ്ഞാണ് ആ ആര്യൻ സുപ്രമെസ്സിയ ഒരു ബ്രാൻഡാക്കി നടന്ന ആളാണ് ഹിറ്റ്ലർ ഇതാണ് അക്കാലത്ത് രൂപപ്പെട്ട ഒരു ആര്യൻ ഇൻവേഷൻ ഇതിൻ്റെ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തെ എല്ലായിടത്തും ഈ ആര്യൻ ഇൻവേഷൻ തിയറിയോ ആര്യൻ എന്നുള്ള പ്രയോഗത്തിനെ തന്നെ ചരിത്ര ഒരു അക്കാഡമിക് സർക്കിളിൽ ഇതിനെ അങ്ങ് തള്ളിയിട്ടുണ്ട് ഇതിപ്പോഴും ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇതിനെ ഒരു ഒതൻറ്റിക്കായിട്ടുള്ളൊരു തിയറി ആയിട്ട് കൊണ്ടുനടക്കുന്നത് നമ്മുടെ ആൾക്കാരാണ് ഇതിന് കാരണം വെച്ചാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത് പല രാഷ്ട്രീയക്കാർക്കും ഒന്ന് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഉത്ഭവിച്ച സംഗതിയല്ല അത് ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ് എന്ന് പറഞ്ഞ് വാദിക്കാൻ വേണ്ടി അവർക്ക് രൂപം പിന്നെ ഈ തമിഴ് ദേശീയവാദിയൊക്കെ അവരാണ് ഇവിടുത്തെ യഥാർത്ഥകാശികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തമിഴ് ഭാഷയുടെ ആ ചരിത്രം പറഞ്ഞപ്പോഴുണ്ടായ കമൻ്റുകൾ അത് കാരണം ഇവരൊക്കെ ഇത് ലൈവായിട്ട് ഈ ഒരു ചർച്ച കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ആര്യൻ ഇൻവേഷനേ ഇല്ല അല്ലെങ്കിൽ ആര്യന്മാരെ ഇല്ല എന്നുള്ളതൊന്നുമല്ല അന്ന് ആര്യൻ എന്നുള്ള വാക്ക് എൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ നോബിൾ എന്നുള്ള നമ്മൾ ഈ പ്രമാണിമാര് എന്നൊക്കെ പറയുന്നത് പ്രമാണി എന്നുള്ളതല്ല ഒരു നോബിൾ വംശം ശ്രേഷ്ഠൻ ആ ഒരു വംശം ആ ഒരു ഇതാണ് ആര്യൻ എന്നുള്ള വാക്കിൽ വരുന്നത് ഇനി ദ്രാവിഡൻ വെച്ചാൽ ഈ പെനിൻസുല റീജിയണിൽ അതിൻ്റെ എറ്റിമോളജി കറക്റ്റായിട്ട് വരുന്നില്ല ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ നമ്മുടെ മൂന്ന് സൈഡും കടലുള്ള ഭാഗത്ത് ജനിച്ചു വളർന്ന അവിടുത്തെ ആൾക്കാർ എന്നുള്ള അർത്ഥമാണ് ഈ ബ്രാഹ്മണനായ ആദിശങ്കരാചാര്യർ പോലും വടക്ക് എന്നപ്പോഴത്തേക്ക് പുള്ളി ഞാൻ ദ്രാവിഡനാണെന്നാണ് പറഞ്ഞത് ബ്രാഹ്മണനാണെങ്കിൽ ഇവരുടെ വെച്ചാണെങ്കിൽ പുള്ളി ആര്യനല്ലെയാണ് വേണ്ടത് രാഹുൽ എന്ന് പറഞ്ഞ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരെൻ്റെ എന്താണ് വംശം നോക്കിയാൽ മതി അപ്പം ദ്രാവിഡെന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് ഇനിയും ഇവരുടെ മറ്റ് ക്ലെയിമുകൾ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല ക്ലെയിമുകളുണ്ട് ഒന്ന് ഈ ഭാരത്തിൽ പണ്ട് കുതിരകളില്ലായിരുന്നു കുതിരകൾ ഈ ആര്യന്മാർ കൊണ്ടു പിന്നെ നമ്മുടെ ഈ ഋഗ്വേദം വേദങ്ങളിലെല്ലാം കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ കുതിരകളുടെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ കുതിരകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജീവിതങ്ങൾ ശൈ ജീവിത ശൈലിയൊന്നും ഇവിടുത്തെ ഹാരപ്പൻ ഈ മോഹൻചദാർ ഇൻഡസ് വാലി സെറ്റിൽമെൻറ്റുകളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപാദങ്ങളാണ് പറയുന്നത് അപ്പം ഈ ആര്യൻ ഇൻവേഷൻ എന്നുള്ള സംഗതി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ വരെ സ്ട്രോങ് ആയിട്ട് നിലനിന്നിട്ടുള്ളത് പക്ഷെ പിന്നീട് അങ്ങോട്ട് പഠനങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ക്ലിയർ പിക്ചർ ഏകദേശം ഇപ്പം ഏകദേശം ഒരു എല്ലാ പുറ പുക മറ മാറി കിട്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പം വരുന്നത് ഇനി മെയിനായിട്ടൊരു കാര്യം പറയാം ഈ ആര്യൻ ഇൻവേഷന് വിഭാഗമുണ്ട് നേരെ എക്സ്ട്രീം അവർ അവർ പറയുന്നതാണ് ഒ ഐ ടി ഔട്ട് ഓഫ് ഇന്ത്യ തിയറി എന്നാണ് പറയുന്നത് ആ വാദം എന്നു വച്ചാൽ ലോകത്ത് മനുഷ്യർ ഉത്ഭവിച്ചത് ഇന്ത്യയിലാണ് ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരതീയരാണ് ലോകത്ത് ബാക്കി എല്ലായിടത്തും ചെന്നിട്ട് സംസ്കാരമെല്ലാം കൊടുത്തത് അത് സംസ്കൃത ഭാഷയെന്നാണ് മറ്റ് ഭാഷകളൊക്കെ ഇത് മാലിൻവേഷൻ പോലെയൊക്കെ ഉള്ളൊരു തിയറി ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇനി മനുഷ്യവംശത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അത് ആഫ്രിക്കയിൽ നിന്നാണ് തുടങ്ങിയത് അത് എസ്റ്റാബ്ലിഷ് ഫാക്റ്റാണ് അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല ഈ മനുഷ്യർ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞവർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഹോമോ എറക്റ്റസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള ആ ഒരു സ്പീഷീസ് നേരത്തെ മൈഗ്രേറ്റ് ചെയ്തിരുന്നു ആ അവരുടെ ഫോ അതിൻ്റെയൊക്കെ ഫോസിൽസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഹോമോസാപ്പ്യൻസ് ആവുന്നതിന് മുമ്പ് അതിനുശേഷം ഹോമോസാപ്പ്യൻസ് യൂറോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ നിയാൻഡൽസ് ഒക്കെ അവിടെ ഉണ്ട് ഈ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡെനിസോൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അപ്പം മൈഗ്രേഷൻ എല്ലാ കാലത്തും ഉള്ളത് തന്നെയായിരുന്നു അത് ഇന്ന് ഇവിടുന്ന് പെട്ടിയും പ്രമാണവും എടുത്ത് അഞ് അയ്യായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് അപ്പുറത്ത് പോകുന്നതെന്നല്ല ഇവിടെ നിന്നൊരു വിഭാഗം ചിലപ്പോൾ ഒരു അൻപത് വർഷം വേറൊരിടത്ത് പോയി കുടുംബമായിട്ട് താമസിക്കും അവിടെ നിന്ന് പിന്നെ അങ്ങനെ പോകും അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു മാറ്റമാണ് മാറ്റമുണ്ട് അപ്പം ഏകദേശം രണ്ടര ലക്ഷം വർഷം മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞത് ഈ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് ഉത്ഭവിച്ച് വരുന്ന അതിന് തെളിവുകളായിട്ട് ഒരുപാട് ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ പോകുന്നില്ല അത് സ്ഥാപിക്കുന്നു അതാണ് ശരി ഇനി നമ്മൾ കൂടുതലായിട്ടും ഇതിനെ പരിഹസിക്കുന്നുണ്ടല്ലോ കൊരങ്ങന്മാരിൽ നിന്നാണോ മനുഷ്യരുണ്ടായതും എന്ത് മണ്ടത്തരം എന്നുള്ളത് അപ്പോൾ നിങ്ങളെന്താ വിശ്വസം അത് ദൈവം കളിമണ്ണിലാണ് മനുഷ്യരെ ഉണ്ടാക്കിയത് അതാണ് ശരി അപ്പോൾ നമുക്ക് ഇവിടെ വിശ്വാസവും ഒക്കെ നമുക്ക് മാറ്റി വച്ചിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള രീതിയിൽ തന്നെ പോകാം അപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻസ് ആഫ്രിക്കയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവരും ആഫ്രിക്കക്കാരാണ് എല്ലാ ജാതിക്കാരും ലോകത്തുള്ള എല്ലാവരും അങ്ങനെ നോക്കിയാൽ റൂട്ട് നോക്കിയാൽ ആഫ്രിക്കക്കാരാണ് ഇത് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ആൻഡമാനിൽ ഒരു നാൽപ്പതിനായിരം വർഷം മുമ്പ് ഒരു കൂട്ടർ എത്തി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം ഒരു ലക്ഷം വർഷത്തിന് മുമ്പായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പല വേവുകള അവർ വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അതോടെ തീർന്നു അവരാണ് ഇന്ത്യ അങ്ങനെയില്ല അതിനുശേഷം ഒരു രണ്ടായിരം വർഷം ഞാൻ അടുത്ത ഗ്രൂപ്പ് വന്നു ഇവരൊക്കെ പിന്നെ പല ഗോത്രങ്ങളായിട്ട് വന്നു അപ്പം ഇതെല്ലാം ഹണ്ട്രർ ഗ്യാദറേഴ്സാണ് അപ്പം ആദ്യം ഇവിടെ എത്തിയവരാരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വനവാസികൾ തന്നെയാണ് നമ്മുടെ പല വനങ്ങളിലും ഉള്ള വനവാസികളാണ് ഇവിടെ ആദ്യം എത്തിയവർ അതിലൊരു തർക്കമില്ല അതിനുശേഷം ഈ വനവാസം ഈ ഹണ്ടർ ഗ്യാതറേഴ്സിനായിട്ട് ആ സൊസൈറ്റി മാറി ഒരു സിവിലൈസേഷനിൽ എത്തണമെങ്കിൽ എന്ത് വേണം കൃഷി വേണം ഈ കൃഷിയുടെ ടെക്നോളജി എല്ലാം ഈ ഗോൾഡൻ ക്രെസൻ്റ് എന്ന് പറയും ഇറാക്കിലെ യുഫ്രൈഡ്സ് ടൈഗ്രിസ് നദിയുടെ ഒക്കെ ഇടയിലാണ് അതാണ് അവിടെയാണ് ആദ്യത്തെ സിവിലൈസേഷൻ വരുന്നത് മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷൻ എന്നു പറഞ്ഞാൽ മെസ്സപ്പോട്ടേമിയന് മുമ്പ് ആ കാലത്തിന് മുമ്പേ ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം അതറിയാമെന്നുള്ള ഒരു കൂട്ടം കൃഷി എന്താണെന്ന് അറിയാമെന്നുള്ളവർ ഇവിടെ പിന്നീട് ഒരു ഇപ്പോൾ പൊതുവേ പറയുന്ന ഒരു ക്രോണോളജിയാണ് ഞാൻ പറയുന്നത് പറയുന്നത് പറയുന്നവെച്ചാൽ ഒരു അയ്യായിരം ആറായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം വർഷം മുമ്പ് ഇറാനിൽ നിന്ന് ഈ കൃഷിയുടെ ടെക്നോളജി അറിയാമെന്നുള്ളവർ നമ്മുടെ ഈ ഇൻഡസ് വാലി സരസ്വതി ഭാഗങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു അവരാണ് പിന്നീട് ഈ സിവിലൈസേഷൻ്റെ ആൾക്കാരായിട്ട് മാറിയത് അപ്പോൾ അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഇവിടെ അതിനു മുമ്പ് വന്ന വനവാസികൾ ഇങ്ങ് കേരളത്തിൻ്റെ ഇങ്ങ് അറ്റം ഉണ്ട് തമിഴ്നാട്ടിലുമുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവർ ഒരു പാരലായിട്ട് അവിടെ കൃഷിയും കാര്യങ്ങളുമായിട്ട് നടന്നു അപ്പം ഇവിടെ ഞാൻ പണ്ടൊരു ഭാഷ ഉണ്ടാകുന്നത് ഭൂപ്രകൃതിയുടെ അതുപോലെ എല്ലാ നാടുകളിലും അവിടെയുള്ള ഭൂപ്രകൃതി മാത്രമല്ല ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് മൃഗങ്ങളും ഉണ്ടാവും ഈ മൃഗങ്ങളെ അനുസരിച്ചാണ് സംസ്കാരം രൂപം കൊള്ളുന്നത് ഇവിടെ കൂടുതലും ഈ പശുവിൻ്റെയൊക്കെ ഒരു നേരത്തത്തെ ഒരു ഫോമിലുള്ളായിരുന്നത് ഈ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അതാണ് ഇവർക്ക് പശുക്കളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ പശുവിനെ ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു പാല് വെണ്ണ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത് കിട്ടുന്ന ചാണകത്തിൽ നിന്ന് വളം വളമുണ്ടാക്കുന്നു അങ്ങനെ ആ ഒരു സംസ്കാരത്തിന് പശുവായിട്ട് ഇത്രയെല്ലാം ജീവിതകാലം മൊത്തം ഒരു പശുവിനെ എല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പശുവിനെ വെട്ടിക്കൊല്ലാൻ അവർക്ക് തോന്നിയില്ല മാനസികമായിട്ട് ഇപ്പോഴത്തെ ഒരു പെറ്റ് ഡോഗ് ഈ ഡോഗിന് നമ്മൾ അറിയാമല്ലോ ഒന്ന് എൻ്റെ പപ്പി എന്നൊക്കെ പറഞ്ഞിട്ടിടക്കൽ ഈ പപ്പിയെ വെട്ടിക്കൊന്ന് തിന്നാൻ പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർക്ക് തോന്നും ഇല്ലല്ലോ അതുപോലെ ആണ് ആ സംസ്കാരം രൂപം കൊണ്ടുവന്നത് അങ്ങനെ എല്ലാ നാടുകളിലും സെറ്റിലായ ഗോത്രങ്ങൾക്ക് അതാത് പ്രദേശത്തെ മൃഗങ്ങളുമായിട്ടും അവരുടെ സംസ്കാരം ജീവനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അത് അവരെ ഭാഷയുടെ ഫോർമേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഈ ഇൻഡസ് വാലിയുടെ കാര്യം വരുന്നത് അപ്പം ഇവർ പറഞ്ഞു വരുന്നവച്ചാൽ സരസ്വതി നദി ആ സമയത്ത് ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ള പല വാദങ്ങളുണ്ട് ആ അതേസമയം ഋഗ്വേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പല വാദങ്ങളാണ് അപ്പം ഈ ആര്യൻ എന്നുള്ള വാക്ക് എന്നെ നമുക്ക് ഇങ്ങോ ഉപേക്ഷിക്കാം കാരണം ഇവിടെ വന്നിട്ടുണ്ട് മൈഗ്രേറ്റ് പക്ഷെ അവരെ നമ്മൾ ആര്യൻ എന്ന് പറയാൻ പാടില്ല ആര്യൻ എന്ന് വെച്ചാൽ സംസ്കൃതമൊക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം വന്ന പ്രയോഗമാണ് ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് പ്രോട്ടോ ഇന്ത്യൻ ഇൻഡോ യൂറോപ്യൻ പി ഐ ഇ ഈ ഒരു വംശജരും ഇപ്പോൾ പറയുന്ന വെച്ചാൽ പല പോയിൻറ്റുകൾ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ സാധാരണ യുക്രൈൻ ആ ഒരു ഭാഗങ്ങളെന്നൊക്കെ നമുക്ക് പറയാം അവർ കുറേ വിഭാഗക്കാർ യൂറോപ്പിലും പോയിട്ടുണ്ട് കുറേ കാര്യം ഇൻ ഇന്ത്യയിലും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രോട്ടോ അതിന് ഇന്ത്യോ യൂറോപ്യനും മുമ്പുള്ളവർ ഇവർക്ക് ഒരു ടെക്നോളജി വലിയൊരു ടെക്നോളജി ഉണ്ടായിരുന്നു അതാണ് കുതിരകൾ ലോകത്ത് വേറൊരിടത്തും കുതിരകളില്ല ഈ ഒരു ഭാഗത്താണ് കുതിരകളുണ്ടായിരുന്നത് കുതിരകൾ ഇവോൾവ് ചെയ്തൊക്കെ വന്നത് ആ പ്രദേശമാണ് അപ്പം മറ്റുള്ളവർ അതുവരെ കാൽ നടന്ന് മാത്രം പോയിക്കൊണ്ടിരുന്നത് ഇവർക്ക് കുതിരകൾ മരിക്കാനും അതിന് അതിന് തിരങ്ങളുണ്ടാക്കി പെട്ടെന്ന് യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായി അവർ പല ഭാഗങ്ങളിലും പോയിരുന്നു അവർ ഈജിപ്തിലൊക്കെ ട്രേഡ് ചെയ്തിരുന്നു കുതിരകൾ പക്ഷേ അവർ കുറേ ആൾക്കാർ യൂറോപ്പിലോട്ടും പോയി അതാണ് ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം വേറൊരു വീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഈ കിൾട്ടുകാരെയൊക്കെ കുറിച്ചിട്ട് അവരെല്ലാം ഈ പി ഐ ഇ പ്രോട്ടോ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് വന്നാണ് അവർ ഈ പറഞ്ഞ ഇൻഡസ് വാലിയിൽ ഏകദേശം രണ്ടായിരം ബി സിയിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതൊരിക്കലും അമ്പ് അമ്പും വില്ലോട്ട് വന്ന് ഇവരെ ആക്രമിച്ച് കീഴടക്കിയതും അതിനുവേശമായിരുന്നു അധിനിവേശമായിരുന്നില്ല മൈഗ്രേഷൻ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ എത്രയോ വിദ്യാർത്ഥികൾ കാനഡയിൽ പോകുന്നു എത്രയോ പേര് ഇങ്ങോട്ട് വരുന്നു പക്ഷേ ഇത് അതിനു ശേഷം അല്ലായിരുന്നില്ല അവരിവിടെ വന്നപ്പോഴത്തേക്ക് അവർ പലോത്ത പല ഭാഗങ്ങളിലും പോയി ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ തണുപ്പൊന്നുമില്ല അല്ലെങ്കിൽ നല്ല കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലം അങ്ങനെ അവർ വന്നു അടുത്തൊരു ഭാഗം വെച്ചാൽ ഈ ഹാരപ്പൻ സിവിലി സ്റ്റേഷനൊക്കെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് ബി സി ഒക്കെ എപ്പോഴത്തേക്ക് ഫുൾ സ്റ്റോപ്പ് പോലെ നിന്നു ഇത് ഇവർ വന്ന് ആക്രമിച്ചു നിർത്തിയതാണ് എന്നുള്ളതാണ് ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ബ്രോൺസേജ് കൊളാപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രോൺസേജ് കാലഘട്ടത്തിൽ എല്ലാ മെസോപ്പൊട്ടാമിയൻ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും ഈ ഗ്രീസ് മൈസീനിയൻ ഗ്രീസ് എല്ലായിടത്തും ഒരു കൊളാപ്സ് ഉണ്ടായിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പ്രകൃതിയുടെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ പിന്നെ ഈ ബ്രോൺസെന്ന് സംഗതി കോപ്പറും വേറെ ഒരു അലോയിയും കൂടെയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്ന ടിൻ അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലഭ്യത കുറവുണ്ടാകുമ്പോഴില്ല അത് ഈ ബ്രോൺസേജ് സംസ്കാരങ്ങൾ നഗരങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ വേറെ സരസ്വതി നദി എന്ന് പറഞ്ഞൊരു നദി ഉണ്ടായിരുന്നു അത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന നദിയാണ് പക്ഷേ നമ്മുടെ ജോഗ്രഫിയിൽ അതില്ല പിൽക്കാലത്ത് നമ്മൾ പണ്ഡിതര് സാറ്റലൈറ്റൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആ നദി നശിപ്പോയെന്നാണ് അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഭൂമിയുടെ അടിയിൽ പോകുന്നുണ്ട് ഇത് പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐലൻഡായിരുന്നു അത് ചെന്ന് ഈ യുറേഷ്യൻ പ്ലേറ്റിൽ ചെന്ന് ഇടിച്ചാണ് ഹിമാലയം ഉണ്ടാകുന്നത് ഇപ്പോഴും ആ ഇന്ത്യൻ ഭൂഖണ്ഡം ഉപഭൂഖണ്ഡം ഏഷ്യയിലോട്ട് ചേർന്ന് ചേർന്ന് പോകണം ഓരോ വർഷവും ഇത്ര മില്ലിമീറ്റർ വെച്ച് മുന്നോട്ട് പോകേണ് ഇതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയത്തിലെ പല പ്രദേശങ്ങളിലും ഭൂമിയൊലുക്കമൊക്കെ വരുന്നത് അങ്ങനെ വശക്കേടായിട്ട് ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായത് കാരണമാണ് ഈ അവിടെ നിന്ന് ഉത്ഭവിച്ച് വന്ന സരസ്വതി നദി തന്നെ അടഞ്ഞു വരും അങ്ങനെ ജോഗ്രഫിക്കലി ഒരു പ്രതികൂല അവസ്ഥ വന്നപ്പം ആ ഭാഗത്തു നിന്നുള്ളവർ എല്ലാം മാറ്റി നേരെ ഗംഗ പ്ലെയിൻസിൽ ഗ്യാഞ്ചസ് പ്ലെയിൻസിൽ വരുന്നു ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളും അവർ പോകുന്നു അല്ലാതെ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് വന്ന് അതിക്രമിച്ചു അതുമാത്രമല്ല അവരുടെ എണ്ണത്തിൽ വളരെ കുറവാണെന്നുമാണ് പറയുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വലിയ ആയുധങ്ങളുമായിട്ട് വന്നൊന്നുമില്ല ഇതാണ് മൈഗ്രേഷൻ്റെ കാര്യം പിന്നെ തമിഴ് ഭാഷ ഉണ്ടായതിനെക്കുറിച്ച് ആദ്യം ഈ ആരപ്പൻ അവരെല്ലാം തമിഴ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ മറ്റേ തമിഴ് സംസ്കൃതം വീഡിയോ ചെയ്ത ആ സമയത്ത് അതിനുശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ യജ്ഞദേവം എന്ന് പറഞ്ഞ ഒരാൾ അമേരിക്കൻ ടെക്നീഷ്യനാണ് പുള്ളി ഈ ഹാരപ്പൻ മോഹൻചുദാർ ഇൻഡസ് വാലി സീൽസിലുള്ള സ്ക്രിപ്റ്റുകൾ അത് ഇത്രയും കാലം ഡിസൈഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് എഴുതിയിരിക്കുന്നത് എന്താണ് ഏത് ഭാഷയാണെന്നുള്ളത് ഡിസൈഫർ ചെയ്തിട്ട് പലരും പല അറ്റംറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാദിച്ചിരുന്നത് ഇത് ദ്രാവിഡ്യം ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചത് പുള്ളി ഇത് കോവിഡ് കാലം തൊട്ട് ഇതിൻ്റെ ഒരു ഗവേഷണം നടത്തി ഇത് സംസ്കൃതമാണ് ഡിസൈഫർ ചെയ്ത് ഇതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അക്കാഡമിക് സർക്കിളിൽ ചർച്ച ചെയ്ത് ഇതിപ്പോൾ ഒരാളുടെ ഗവേഷണം മാത്രമാണ് ഇതിനെ ഒരാൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ടില്ല അത് ബാക്കി പിയർ റിവ്യൂം ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് പറഞ്ഞതന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ സ്ക്രിപ്റ്റ് വേറെ ഭാഷ വേറെ പുള്ളിക്കിത് വായിക്കാൻ പറ്റിയെങ്കിൽ സ്ക്രിപ്റ്റ് ഇതാണെങ്കിലും അപുഗീതാ സ്ക്രിപ്റ്റ് എന്നാണ് പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞല്ലോ ആൽഫബറ്റല്ല അപുഗീത സ്ക്രിപ്റ്റാണ് ഇത് സംസ്കൃതം തന്നെയാണെന്ന് എന്താണ് ഇത്ര തെളിവ് ഇതെന്തുകൊണ്ട് തമിഴിൽ അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഏഴായിരം ഭാഷകൾ വെച്ചിതിന് കമ്പയ ആണോ നോക്കി അപ്പോൾ തമിഴിലല്ല സംസ്കൃതത്തിൻ്റെ വെച്ചിട്ടാണ് ഇത് വായിക്കാൻ പറ്റിയതെന്ന് പറയുന്നു അപ്പം ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ തടസ്സം വരുന്നതിനൊരു സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അത് ഈ ഹെറോഗ്ലിഫിക്സും ക്യൂണിഫോം ഭാഷ ഇതൊക്കെ വെച്ചിട്ടൊരു പ്രാചീന ഒരു കല്ല് ഒരു ലിഖിതം കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയ പുരാവസ്തു ഗവേഷകർക്ക് അതുകൊണ്ടാണ് അവർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മളെ ഇവിടെ ഈ ഇൻഡസ് വാലി സ്ക്രിപ്റ്റുകളും അല്ലെങ്കിൽ ഈ മോഡേൺ ബ്രാഹ്മി ലിപിയോ മോഡേൺ ബ്രാഹ്മി അല്ലെങ്കിൽ അക്കാലത്തിൻ്റെ രീതിയിൽ ബ്രാഹ്മി ലിപിയോ ഉള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഇത് കിട്ടിയിട്ടില്ല പക്ഷേ എന്നിട്ട് ഇദ്ദേഹം വാദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്ര നാലായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വാ വായിക്കുന്നതെന്നൊക്കെയുള്ളൂ അപ്പം ആലോചിച്ചു ചിലപ്പോൾ അതിങ്ങനെ ആവണമെന്നില്ല നമ്മുടെ നളന്ത പ്രാചീനകാലത്തെ നളന്ത സർവകലാശാലയിലെല്ലാം ഇതിൻ്റെയൊക്കെ ഈ സ്ക്രിപ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള ഗ്രന്ഥങ്ങളുണ്ടായിരുന്നിട്ടുണ്ടാവാം ഈ മുസ്ലിം അതിനുവേഷം വന്നപ്പോൾ കത്തിച്ചു കളഞ്ഞതാണ് അതെ അപ്പം അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാം ചിലപ്പം ഇതിൻ്റെയൊക്കെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക ഇതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ വേറെ ഒന്ന് പറയുന്നത് വെച്ചാൽ ഈ ജാതി പല ജാതികളുണ്ടാകുന്നത് ഈ വന്നവരാണ് ബ്രാഹ്മണരായത് ദ്രാവിഡന്മാർ മറ്റ് ജാതിക്കാര് എന്നൊക്കെ പറയും അത് ശരിക്കും നമ്മൾ ചരിത്രമായിട്ട് നോക്കി സാമൂഹികമായിട്ടുള്ള കാര്യമാണ് കാരണം ടെക്നോളജി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളവരെന്തായാലും അതില്ലാത്തവരെ അടിച്ചമർത്തും അപ്പം വനമേഖലയിലൊക്കെ കഴിഞ്ഞവർക്ക് ഈ കുതിരയില അവരെ ഈ പറഞ്ഞ താണജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ലേബർ കാര്യങ്ങളിൽ മാത്രം ഒതുക്കുകയും ടെക്നോളജി കൂടുതലുള്ളവർ ഈ ഒരു ഹൈറാക്കിയുടെ മേളിൽ കയറിയിരിക്കുന്നതാണ് പക്ഷെ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് ആണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ജനറ്റിക്കലി നോക്കുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യയിലുള്ളവർ ഞാൻ ഏകദേശം കണക്കാണ് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനം ഹഡർ ഗ്യാദറേഴ്സ് ആഫ്രിക്കയിൽ നിന്ന് വന്ന മുപ്പത് ശതമാനം ഇറാനിയൻസ് അതായത് ഈ ഞാൻ പറഞ്ഞ കൃഷിയുടെ ടെക്നോളജി കൊണ്ടുവന്നത് പിന്നെ മുപ്പത് ശതമാനം ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് എന്നാണ് പറയുന്നത് അതേസമയം സൗത്ത് ഇന്ത്യൻസിൻ്റെ കണക്കെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം അൻപത് ശതമാനവും ഹണ്ടർ ഗ്യാദറേഴ്സ് നാൽപ്പത് ശതമാനം ഇറാനിയൻസ് പത്ത് ശതമാനം മാത്രമേ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് എന്നുള്ളത് ഇത് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീനിലുണ്ടാവുന്നതിൻ്റെ കണക്കാണ് ഏകദേശം കണക്ക് അപ്പം ഇത് പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് ഈ ഉത്തര മേഖലയിൽ മാത്രം നിന്നു തെക്ക് മേഖലയിൽ പിന്നെ മൈഗ്രേറ്റ് ചെയ്തു വന്ന ഈ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നവരിൽ നിന്നും ഈ ഒരു ഇപ്പം നമ്മൾ ജെനറ്റിക് സ്റ്റഡി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ ഉണ്ടെന്ന് നമുക്ക് തറപ്പിച്ച് പറയാം പക്ഷേ ഈ ഹിന്ദുവിരുദ്ധ ചരിത്രകാരന്മാരും ഒക്കെ പറയുന്നത് പോലെ ഒരു അധിനിവേശമാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ പല പഠനങ്ങളിൽ നിന്ന് പറഞ്ഞു ഞാനിത് കൺക്ലൂസീവ് അതായത് രാമായണം ആര്യൻ ദാവിഡിനെ ഓടിച്ച പരിപാടിയാണ് അല്ല ഇത് അത് രസമാണ് കാരണം ഇവർ ഇതൊന്നും ചരിത്രരേഖകളെല്ലാം പുരാണങ്ങളും രാമായണം മഹാഭാരതമൊക്കെ ഫിക്ഷനാണ് മിത്താണെന്ന് പറയും ഇതേ ഇവർ തന്നെ ഇന്ദ്രൻ മറ്റേ ആളെ കൊല്ലുന്നത് ഇതിൻ്റെ പ്രതീകമാണ് ബ്രാഹ്മണരവരെ വധിച്ചതിൻ്റെ പ്രതീകമാണ് അവർക്ക് ആവശ്യമുള്ളതിനെ ചെറിയ ചെറുപ്പിട്ട് അതിനെ അവരുടെ രീതിയിൽ ഇൻറ്റർപ്രട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ ഈ ആര്യൻ അധിനിവേശം എന്നുള്ള തിയറി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയുമ്പോൾ ഈ കട്ടിങ് സൗത്ത് വാദവും ഇല്ലാതാവുകയല്ലേ പിന്നെ അല്ലാതെ ആര്യൻ ഇൻവേഷൻ തിയറി നമ്മളെ വിദേശത്തൊക്കെ അവിടെ ഒന്നും ഇല്ല ഈ സംഗതിയെ അവർ പറയുന്നേ ഇല്ല ആര്യൻ എന്നുള്ള വാക്കേ ഇല്ല നമ്മളെ വിദേശ പഠനഗ്രന്ഥങ്ങളെടുത്ത പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്നുള്ള വാക്കേ ഉള്ളൂ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഉണ്ട് പ്രോട്ടോ ഇൻഡോ ഇറാനിയനും ഉണ്ട് അല്ലാതെ ആര്യൻ എന്നുള്ളതൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ ജനറ്റിക് സ്റ്റഡീസ് പറഞ്ഞു പ്രാചീന അങ്ങനെ ഒരു കട്ടിങ് സൗത്ത് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ വനമേഖലകൾ ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈബ് അവരെ അറുപതിനായിരം വർഷം മുമ്പ് വന്നേ അവരെന്നാൽ ഒരു പ്രത്യേക രാഷ്ട്ര രാഷ്ട്രം ആവട്ടെ ഈ പറഞ്ഞ ഈ ദ്രാവിഡന്മാരെന്ന് പറഞ്ഞ് ലേബലുള്ളവർ ഇറാനിൽ നിന്ന് വന്നവരാണല്ലോ അങ്ങനെയൊക്കെ പറയാൻ പോയാൽ ഇതാണ് അതിൻ്റെ പ്രശ്നം അതെനിക്ക് തോന്നുന്ന ഈ രാഷ്ട്രീയമായ മുതലെടുപ്പിനും പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഡിസിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബേസിക് ചില സ്വഭാവം ചില പ്രത്യശാസ്ത്രങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം ഈ എപ്പോഴും ഇൻറ്റഗ്രേഷനെക്കാട്ടിയും ഡിസിൻറ്റഗ്രേഷൻ അതായത് ആണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും അത് അതിനുവേണ്ടിയുള്ള പ്രചാരവേലകളാണ് കൂടുതൽ നടത്തുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സാണ് മൊത്തം പവറിന് വേണ്ടി എന്ത് പ്രൊപ്പഗാൻഡയും നടത്താം എന്നുള്ളതാണ് അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ റീജിയണൽ പാർട്ടീസ് അവരുടെ റീജിയനിന്നല്ലാതെ വേറൊരു നിന്ന് ഒരാൾ വരുമ്പോഴത്തേക്ക് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ഇവൻ നമ്മളെ ഇവൻ വരുത്തനാണ് ഇവ മറ്റേ അവിടെ നമ്മളെ പണ്ട് കാലത്ത് ഒരു അയ്യായിരം വർഷം മുമ്പ് നമ്മളെ ഓട്ടിച്ച ആൾക്കാരാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു എല്ലായിടത്തും എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് പല ഗോത്രങ്ങളായിട്ട് ഈ ഭാരതം എന്നുള്ള വാക്കാണ് ഭാരതം എന്ന് പറഞ്ഞൊരു ട്രൈബായിരുന്നു പണ്ട് കാലത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ട്രൈബുകളായിരുന്നു പ്രദേശമല്ലായിരുന്നു പല ട്രൈബുകൾ ചേർന്നിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന രാജ്യം അങ്ങനെ നമ്മൾ ഒരു സംഗതി എടുത്ത് നോക്കിയാൽ പലതും പറയണ്ടിവരും ഈ അയ്യായിരം വർഷം മുമ്പത്തെ കാര്യം പറയണമെങ്കിൽ ആയിരം വർഷം മുമ്പ് ഇവിടെ അധിനിവേശം നടത്തിയ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഇപ്പം നമുക്ക് മാറ്റി നിർത്താൻ ഇതേ ആൾക്കാരെടുത്ത് ചോദിച്ചാൽ അവർ അംഗീകരിക്കൂ ഈ ആര്യന്മാരെന്ന് പറഞ്ഞവർ രണ്ടായിരം ബി സി എന്നാണല്ലോ ആയിരം എ ഡിയിലും അല്ലെങ്കിൽ സിഇയിലും ഉണ്ടായ സംഗതി ഉണ്ടല്ലോ അത് എന്നാൽ അവരെ പുറത്താക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അതൊന്നും വാദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തായാലും പുതിയ പഠനങ്ങൾ ഉണ്ടാവട്ടെ ഈ ഒരു ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിയറികൾ കൂടുതൽ കൂടുതലുണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം